ഓം ശ്രീ സായിരാം. ഒരിക്കൽ ഒരു ഭക്തൻ ഭഗവാൻ ശ്രീ സത്യസായി ബാബയോട് ചോദിച്ചു, സ്വാമി, വളരെയധികം ആധ്യാത്മിക സാധനകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതായത് ഭജന, ധ്യാനം, അർച്ചന, പൂജ തുടങ്ങിയവ. പക്ഷേ ഇതിൽ നിന്നൊന്നും പരിപൂർണ സംതൃപ്തി ലഭിക്കുന്നില്ല. ഇതിലൊന്നുപോലും തുടർച്ചയായി ചിട്ടയോടെ ശീലിക്കുവാനും സാധിക്കുന്നില്ല. വിജയിക്കാനാവാത്തതിൽ അസംതൃപ്തി, ചെയ്ത സാധനങ്ങളുടെ ഫലം കിട്ടാത്തതിൽ നിരാശ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം? ദയവായി ഞങ്ങൾക്ക് വഴിയും പരിഹാരവും അരുളുമോ? ഭഗവാൻ പറഞ്ഞു, വിത്ത് വിതയ്ക്കാൻ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ വയൽ ഉഴുതുമറിക്കും, കളകൾ കളയും, വളമിടും, ജലം നിറയ്ക്കും, അതിനുശേഷം വിത്ത് വിതയ്ക്കും. ഇതൊന്നും ചെയ്യാതെ ഏറ്റവും നല്ല വിത്ത് വിതയ്ക്കുക, എന്തായിരിക്കും ഫലം? ഒരു ഫലവുമില്ല. അതുപോലെ നാല് പുരുഷാർത്ഥങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നവവിധ ഭക്തിമാർഗത്തിലെ ഏതെങ്കിലും ഒന്ന് പിന്തുടരുക തന്നെ വേണം. അഷ്ടാംഗയോഗം പിന്തുടരണമെങ്കിലും, അതായത് യോഗ പരിശീലനം, അത് പിന്തുടരണമെങ്കിലും നവവിധ ഭക്തി സ്വീകരിക്കണം. അങ്ങനെ ആധ്യാത്മിക പാതയിലൂടെ കരുതലോടെ മുന്നേറുക. ഭഗവത് ഭക്തനാകുവാൻ പ്രഥമവും പ്രധാനവുമായി നാല് ഗുണങ്ങൾ വളർത്തിയെടുക്കണം: മൈത്രി, കരുണ, മുദിതം, അതായത് മറ്റുള്ളവരുടെ പുരോഗതിയിൽ സന്തോഷം, ഉപേക്ഷ, അതായത് നിസ്സംഗത്വം. ആധ്യാത്മിക പുരോഗതിക്ക് ഇത് അത്യാവശ്യം. ഒന്നാമത്തേത് മൈത്രി. നിങ്ങൾക്ക് വളരെ ഉന്നതനായൊരു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ നിയന്ത്രണത്തിലാകുവാനുള്ള സകല സാധ്യതകളുമുണ്ട്. നിങ്ങളിൽ വളരെ താഴ്ന്ന സുഹൃത്തിൻ്റെ മേൽ നിങ്ങൾക്കായിരിക്കും ചില പ്രത്യേക അധികാരങ്ങൾ. ഈ രണ്ട് സംഭവങ്ങളിലും മൈത്രി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് സുഹൃത് ബന്ധം സമാന രൂപമായിട്ടായിരിക്കണം. രണ്ടാമത്തേത് കരുണ. എല്ലാവരോടും കരുണ കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ദരിദ്രന്മാരോട്, അർഹതപ്പെട്ടവരോട്, നിർഭാഗ്യവാന്മാർ, വികലാംഗർ, രോഗി, അതുപോലെ നിങ്ങളെക്കാൾ പഠിപ്പ് കുറഞ്ഞവർ, പദവി, സമ്പത്ത് എന്നിവയിൽ നിങ്ങളെക്കാൾ താണവർ, അവരോടെല്ലാം കരുണയുള്ളവനായിരിക്കുക. നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കരുണ വിലയേറിയതാകും, ആഴമേറിയതാകും. മൂന്നാമത്തേത് മുദിതം. നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ളവരെ കാണുമ്പോൾ അസൂയ തോന്നരുത്. നിങ്ങളെക്കാൾ ഭാഗ്യമുള്ളവരോട് ദുശ്ചിന്ത ഉണ്ടാകരുത്. മാത്രമല്ല മറ്റുള്ളവരുടെ പുരോഗമനത്തിൽ, നേട്ടങ്ങളിൽ സന്തോഷമുണ്ടാകണം. ഇതാണ് മുദിതം. നാലാമത്തേത് ഉപേക്ഷ. ഉപേക്ഷയുടെ എതിരാണ് അപേക്ഷ. അപേക്ഷ എന്നാൽ സംഘം, ഉപേക്ഷ നിസ്സംഗം. ഒരിക്കലും ദുർജനങ്ങളോട് താല്പര്യമരുത്. ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നവരെ പിന്താങ്ങരുത്. ദുർജനങ്ങളുമായി കൂട്ടുകൂടരുത്. ഈ പറഞ്ഞതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരുഷാർത്ഥങ്ങൾ നേടാം. അതുകൊണ്ട് സമന്മാരോട് സഖ്യം, ദരിദ്രരോട് കരുണ, അന്യരുടെ ശ്രേയസ്സിൽ ആഹ്ലാദം, ദുർജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. സത്യത്തിൽ ഈ നാല് ഗുണങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ഈ ഗുണങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കണമെങ്കിൽ ഹൃദയശുദ്ധി വളരെ പ്രധാനം. സമസ്ത ജീവജാലങ്ങളിലുമുള്ളത് ഒരേ ഒരു ഈശ്വരൻ തന്നെ എന്ന വികാരമാണ് ഹൃദയപരിശുദ്ധിക്കുള്ള വഴി. നിങ്ങളിലെ രജതമോ പ്രകൃതികളെ ശുദ്ധീകരിക്കുക. അത്തരത്തിലുള്ള സ്ഥൈര്യവും ഹൃദയമനോശുദ്ധിയും വളർത്തിയെടുക്കണം. പലതരം ജലം നിറച്ച പാത്രത്തിൽ സൂര്യചന്ദ്രന്മാരുടെ പ്രതിബിംബം ഒരുപോലെ കാണാനാവില്ല. അഴുക്ക് ജലമുള്ള പാത്രത്തിൽ പ്രതിബിംബം വ്യക്തമല്ല. ഇങ്ങനെയാണ് തമോ ഗുണം നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. മറ്റൊരു പാത്രത്തിൽ ജലം ഇളകുന്നുണ്ടാകും, അതിലും പ്രതിബിംബം അവ്യക്തം. ഇത് രജോ ഗുണം. നിശ്ചലമായ ശുദ്ധജലത്തിൽ പ്രതിബിംബം വ്യക്തം. ഇത് സാത്വിക ഗുണം. അതുപോലെ ഒരേ ആത്മാവാണ് എല്ലാവരിലും ഉള്ളതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയുവാനോ അനുഭവിക്കാനോ സാധിക്കുന്നില്ല. കാരണം ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയിലുള്ള വ്യത്യാസം തന്നെ. ആത്മാവിനെ തിരിച്ചറിയുവാൻ, സാക്ഷാത്കരിക്കാൻ എങ്ങനെ ചിത്തശുദ്ധി നേടാനാകും? സ്വന്തം തെറ്റുകൾ കണ്ടുപിടിക്കുകയും മറ്റുള്ളവരുടെ മേന്മകൾ കണ്ടെത്തുകയും ചെയ്താൽ ഹൃദയശുദ്ധിയും സ്ഥൈര്യവും നേടാം. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനായാൽ നിങ്ങൾ എവിടെയാണ് എന്നതിൽ പ്രസക്തിയില്ല. ചെറിയൊരു ഉദാഹരണം. നിങ്ങളുടെ മുറി നിറയെ കൊതുക്. ഒരു പോള കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കൊതുക് വലയുണ്ടെങ്കിലോ? ഉറക്കം സുഖമാകും. ഇനി വലയ്ക്കുള്ളിലാണ് കൊതുകെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങുവാനാകും? ആരുടേതാണ് തെറ്റ്? അതുപോലെ നിങ്ങളിൽ തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പിക്കുക. ഭക്തിക്കും സ്ഥൈര്യത്തിനും വേണ്ടിയാണ് സാധനയെന്ന് സദാ സ്മരിക്കുക. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടുള്ള സാധന നിഷ്പ്രയോജനം. നിങ്ങൾക്കൊരിക്കലും അത് ശാന്തിയും സംതൃപ്തിയും നൽകില്ല. തീവ്രമായി ഹൃദയംഗമമായി സാധന അത്തരം സാഹചര്യത്തിൽ ചെയ്യുവാൻ കഴിയില്ല. ഇക്കാര്യം രാമായണം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. കേകയ രാജ്യത്തു നിന്നും മടങ്ങി വന്ന് പിതാവായ ദശരഥ മഹാരാജാവിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭരതൻ കൈകേയി മാതാവിനെ സമീപിച്ച് മരണകാരണം ആരാഞ്ഞു. കൈകേയി പറഞ്ഞു, പുത്ര, രാജാവിന്റെ മരണത്തിന് കാരണം ഞാൻ തന്നെ. നിന്റെ മേന്മയ്ക്കായി, അയോധ്യയുടെ ചക്രവർത്തിയാക്കുവാനായി ഞാൻ നിന്റെ പിതാവിനോട് രണ്ടു വരം ആവശ്യപ്പെട്ടു.
അതെനിക്ക് രാജാവ് വളരെ പണ്ട് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതിലെ ആദ്യവരമായി നിനക്ക് സിംഹാസനവും രണ്ടാമതായി രാമന് വനവാസവും ഞാൻ ആവശ്യപ്പെട്ടു. രാമവിരഹം താങ്ങാനാവാതെ നിന്റെ പിതാവ് മരിച്ചു. ഇത് കേട്ട് ഭരതൻ കോപാകുലനായി. ദുഷ്ടസ്ത്രീയെ, നീ ചെയ്തത് എന്തെന്നറിയുമോ? നീ ഒരു വിഡ്ഢിയോ? മരം വെട്ടിമാറ്റി ശിഖരം നട്ടു വളർത്താമെന്ന് കരുതുന്നുവോ? രാമനാണ് വൃക്ഷമെന്ന് നിനക്കറിയില്ലേ? കയ്യയുടെ ദൃഷ്ടിയിൽ അവർ ചെയ്തത് ശരിയാണ്. ഭരതനാകട്ടെ, അത് കൊടും ക്രൂരതയായി തോന്നി. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതും ഇങ്ങനെ തന്നെ. നിങ്ങൾ ദിവ്യതയാകുന്ന, അതായത് ഈശ്വരൻ എന്ന വൃക്ഷം വെട്ടിവീഴ്ത്തി പ്രകൃതിയാകുന്ന ശിഖരങ്ങൾ വളർത്തുവാനുള്ള ശ്രമത്തിലാണ്. ഇത് ശരിയല്ല. സ്ഥൈര്യത്തോടുകൂടിയുള്ള ഭക്തിയില്ലാതെ നിങ്ങൾ ഏത് സാധന ചെയ്താലും നിഷ്പ്രയോജനം. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നീ അടിസ്ഥാന ഗുണങ്ങളില്ലാതെ നിങ്ങൾക്കൊന്നും നേടാനാവില്ല. ശാന്തിയും ആനന്ദവും സംതൃപ്തിയും ഉണ്ടാകില്ല. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിന് ഈ നാല് ഗുണങ്ങളും കൂടിയേ തീരൂ. മറ്റൊരു ചോദ്യം. സ്വാമി, സാധകർ ഉപവാസം, ജാഗരണം എന്നിവ കഠിനമായി ആചരിക്കുന്നു. അവയെ ആധ്യാത്മിക തപസ്സായി പരിഗണിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആന്തരിക തത്വങ്ങളെക്കുറിച്ചും അരുളുമോ? ഭഗവാൻ മറുപടി പറഞ്ഞു, പാരമ്പര്യം, ആചാരം, ഭാരതത്തിലെ വളരെ പുരാതനമായ വ്രതങ്ങൾ ഇവയൊക്കെ വളരെ അർത്ഥവത്തും പ്രാധാന്യമുള്ളവയുമാണ്. സാധകന് ദിവ്യാനുഭൂതി നിസ്സംശയം ലഭിക്കും. പക്ഷെ ഇന്നത്തെ ജനത ബാഹ്യമായ ചടങ്ങുകളുടെയും മറ്റും പുറകെയാണ്. ഇതിൻ്റെ ആന്തരിക അർത്ഥമൊന്നും അവർക്കറിയില്ല. സാധനയുടെ യഥാർത്ഥ ഉദ്ദേശത്തെ, ലക്ഷ്യത്തെക്കുറിച്ച് അവർ മറന്നിരിക്കുന്നു. ലളിതവും വ്യക്തവുമായി ഇത് വിശദീകരിക്കുവാനും ആരുമില്ല. ഇതിൻ്റെ സൂക്ഷ്മങ്ങളായ തലങ്ങളെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല. ആത്മാർത്ഥതയോടെ ആരാധനയും സാധനകളും ചെയ്യുന്ന ആരെയും കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. മനുഷ്യൻ മാറേണ്ട കാര്യമില്ല, അവൻ്റെ മനസ്സാണ് മാറേണ്ടത്. നിങ്ങൾ ദൂരയാത്ര പോകുന്നു, വഴിയിൽ കഴിക്കുവാൻ കയ്യിൽ ഭക്ഷണവുമില്ല. ഇതിനെ ഉപവാസമായി നിങ്ങൾ പരിഗണിക്കുമോ? ഇതുകൊണ്ട് എന്തെങ്കിലും ആധ്യാത്മിക മേന്മയുണ്ടോ? രോഗിക്ക് ശരിയായി ഭക്ഷണം കഴിക്കാനാവില്ല, അത് ഉപവാസമാണോ? ഈശ്വരൻ തന്നിലുണ്ടെന്ന അറിവാണ് ഉപവാസം. വെറുതെ പട്ടിണി കിടക്കുന്നതല്ല. ഉപ എന്നാൽ അടുത്ത്, വാസമെന്നാൽ വസിക്കുക. ഈശ്വരനിൽ വസിക്കുന്നത് ഉപവാസം. അതിനർത്ഥം ഒരുവൻ തന്നുള്ളിലേക്ക് നോക്കി ഈശ്വരനെ അറിയുക, സദാ ആ സ്മരണയിൽ മുഴുകുക. ഇതാണ് ഉപവാസം എന്നതിൻ്റെ ശരിയായ അർത്ഥം. ഇന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരെ കാണാം. അവർ പിറ്റേ ദിവസം ഇരട്ടി ഭക്ഷണമാണ് കഴിക്കുന്നത്. മാധ്വന്മാർ, അതായത് മാധവാചാര്യരുടെ അനുയായികൾ, ഭീഷ്മ ഏകാദശി ആചരിക്കാറുണ്ട്. അന്നേ ദിവസം അവർ ഉമിനീർ കൂടി തുപ്പിക്കളയും. കർണാടകയിൽ ഇങ്ങനെ പറയാറുണ്ട്, ബിട ബേദി ബിട്ടു കേടാ ബേദി. അതുപേക്ഷിക്കരുത്, സ്വയം നശിക്കരുത്, ഉപേക്ഷിച്ച സാധനം പിന്നീടെടുക്കരുത്. ഇതൊരു ദുഷിച്ച സ്വഭാവം. പകരം എന്താണ് സംഭവിക്കുന്നത്? രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ദോശമാവ് തയ്യാറാക്കുകയാണ്. അതുകൊണ്ട് കന്നഡയിൽ പറയാറുണ്ട്, ഇന്ദു ആദിതി ഏകാദശിണ്ടു തിണ്ടു നാൽവാട്ടു ദോശ. അതായത് ഏകാദശിയുടെ പേരിൽ 40 ദോശയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇതാണോ ഉപവാസം? അല്ല, തീർച്ചയായും അല്ല. നിങ്ങൾ എന്തിന് ജാഗരണം അനുഷ്ഠിക്കുന്നു, അതായത് ഉറക്കമിളപ്പ്? എന്തിനാണിത് ആചരിക്കുന്നത്? ലൗകിക സുഖഭോഗങ്ങൾ, വിഷയസുഖങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ എന്നിവയോട് നിങ്ങൾ ഉറക്കം, നിസ്സംഗത പുലർത്തുക എന്നതാണ് അതിനർത്ഥം. ഇക്കാണായ സുഖഭോഗങ്ങളിൽ ഉദാസീനനായിരിക്കൂ. കാതലായതിൽ ആത്മാവിൽ ജാഗ്രതയോടെ ഇരിക്കുക. പക്ഷേ ജാഗരണത്തിൻ്റെ പേരിൽ എന്താണ് നടക്കുന്നത്? രാത്രി മുഴുവനും ചീട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ മൂന്നോ നാലോ സിനിമ കണ്ട് സമയം കളയുന്നു. വാച്ച്മാൻ, നേഴ്സ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇവർ രാത്രിയിൽ ഉറങ്ങാറില്ല. ഇതിനെ ജാഗരണമെന്ന് തീർച്ചയായും പറയുവാനാകില്ല. വെറുതെ ഉറക്കം കളയുന്നത് ബാഹ്യമായ ചടങ്ങ് മാത്രം. ഇത്തരം വ്രതങ്ങൾ ആചരിക്കുമ്പോൾ അതിൻ്റെ ആന്തരിക യാഥാർത്ഥ്യം എന്തെന്ന് അറിയണം. യാന്ത്രികമായി ഇതൊക്കെ ചെയ്താൽ മറ്റുള്ളവരുടെ തമാശയ്ക്കും പരിഹാസത്തിനും നാം ഇടയാകും. ഓം ശ്രീ സായിരാം.